بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. بداية الهداية باغم نالي. മലമൂത്ര വിസർജന മര്യാദകളും നിയമങ്ങളും ചിട്ടകളുമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഇമാം ഗസാലി റഹ്മഹുള്ള വിശദീകരിക്കുന്ന ബാബു ആദാബി ദുഖൂലിൽ ഹലാൽ, മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട ചിട്ടകളും മര്യാദകളും. ഫഇൻ ഖസത്ത ബൈത്തൽ മാഇലി ഖളാഇൽ ഹാജ, ഉറങ്ങി ഉണരുന്നത് വരെയുള്ള അദബുകളും ചിട്ടകളും കൃത്യമായി ഇമാം ഗസാലി റഹ്മഹുള്ള വിശദീകരിച്ചു. ഇനി അവിടുന്ന് പറയാണ്, ആവശ്യപൂർത്തീകരണത്തിന് വെള്ളം തയ്യാറാക്കപ്പെട്ട സ്ഥലം നീ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ അഥവാ മലമൂത്ര വിസർജനം ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നർത്ഥം. ഫഖദ്ദിം ഫി ദുഖൂലി റിജ്ലകൽ യുസ്റ, അകത്ത് കടക്കുമ്പോൾ നീ ഇടത് കാല് മുന്തിച്ച് പ്രവേശിക്കുക. അത് കക്കൂസിലേക്ക് മാത്രമല്ല, ഇതുപോലെ മ്ലേച്ഛമായ ഏത് സ്ഥലത്തേക്ക് കയറുമ്പോഴും ഇടത് കാല് വെച്ചുകൊണ്ട് തന്നെയാണ് കയറേണ്ടത്. വഫിൽ ഖുറൂജി റിജ്ലകൽ യുമ്ന, അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വലതുകാലിനെ നീ ആദ്യം മുന്തിക്കുക. എല്ലാ നല്ല സ്ഥലത്തേക്ക് പുറത്തിറങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ്, മോശപ്പെട്ട സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങുമ്പോഴൊക്കെ വലതുകാല് മുന്തിച്ചുകൊണ്ട് തന്നെയാണ് ഇറങ്ങേണ്ടത്. വലാ തസ്തു സഹിബ് ഷൈഇൻ അലൈഹി സ്മല്ലാഹി തആല വ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെയോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയോ നാമങ്ങൾ എഴുതിയ ഒരു വസ്തുവിനെയും നീ കൂടെ കൊണ്ടുപോകാൻ പാടില്ല. അള്ളാഹിൻ്റെ റസൂലിൻ്റെയും അള്ളാഹിൻ്റെയും നാമങ്ങൾ മാത്രമല്ല, ആദരിക്കപ്പെടേണ്ട ഏത് വസ്തു എഴുതിയതാണെങ്കിലും അവകളെ നമ്മൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ, ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ കൊണ്ടുപോകരുത്. മാറ്റിവെക്കാൻ പറ്റുന്നവകളെ മാറ്റിവെക്കുക തന്നെ വേണം. ഇവിടെ കർമ്മശാസ്ത്ര നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ ധാരാളം വിശദീകരണങ്ങൾ ഇതിന് ആവശ്യമുണ്ട്. ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. ഇവിടെ നമ്മളത് വിശദീകരിക്കുന്നില്ല. വലാ തദ്ഖുൽ ഹാസിറ റഇസി, തല തുറന്നിട്ടുകൊണ്ട് ഒരിക്കലും തണ്ടാശിലേക്ക് കയറരുത്. അത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നിരോധിച്ചതാണ്. വലാ ഹാഫിയൽ ഖദമൈനി, പാദരക്ഷനായിക്കൊണ്ട് ചെരുപ്പിടാതെയും നീ ഒരിക്കലും ടോയ്ലറ്റിലേക്ക് കയറാൻ പാടില്ല. നമ്മൾ വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് അതബുകൾ നമ്മൾ നന്നായി പാലിക്കണം. നമ്മുടെ വീട്ടിലെ ചെറിയ മക്കളൊക്കെ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ തല മറച്ചു പോകണട്ടോ എന്ന് പറഞ്ഞ് അവരതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയും വേണം. കാരണം അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാദരക്ഷനായും തല തുറന്നിട്ടുകൊണ്ടും ബാത്റൂമിലേക്ക് കയറുന്നതിനെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാര്യമായ ഒരു ഫായിദ അതിനുണ്ടാകും എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ലല്ലോ. അതുകൊണ്ട് വീട്ടിലൊക്കെ ഈ കാര്യം ആര് ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് സുന്നത്തുകളാണ്. ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, ഇന്ന് മുതൽ നമ്മൾ നമ്മളെ വീട്ടിൽ ഇത് പാലിക്കണം. കുടുംബത്തെ കൊണ്ട് നമ്മളത് പാലിപ്പിക്കുകയും ചെയ്യണം. വഖുൽ ഇൻദ ദുഖൂൽ, അകത്തേക്ക് കയറുമ്പോൾ നീ പറയണം. ഇതെവിടുന്നാണ് പറയേണ്ടത്? കക്കൂസിൻ്റെ പുറത്തു നിന്നാണ് പറയേണ്ടത്. കക്കൂസിൻ്റെ അകത്തേക്ക് കയറിയിട്ട് പറയാൻ പാടില്ല, പുറത്തു നിന്ന് പറയണം. ബിസ്മില്ലാഹി അഊദു ബില്ലാഹി മിനർ റിജ്സി നജസി അൽ ഖബീഥിൽ മുഖബിഫി അശ്ശൈത്വാനിർ റജീം, അശുദ്ധമായ മോശപ്പെട്ട എറിഞ്ഞോടിക്കപ്പെട്ട പിശാചിൻ്റെ ശരീരത്തെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവലി തേടുന്നു. ഈ കക്കൂസിലേക്ക് കയറുമ്പോഴുള്ള ദിക്കർ പല രൂപത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി എന്ന് വേറൊരു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ഇമാം ഗസാലി റഹ്മഹുള്ള കൊടുത്ത റിപ്പോർട്ടിനേക്കാളും ശക്തമായ റിപ്പോർട്ടുകൾ മറ്റ് റിപ്പോർട്ടുകളാണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിക്കറിന് പകരം ആ ദിക്കർ മാത്രം അതിന് പ്രാധാന്യം കൊടുക്കലായിരിക്കും ഏറ്റവും നന്നാവുക. വൈന്ദൽ ഖുറൂജി, പുറത്തു കിടക്കുമ്പോൾ നീ പറയുക, ഉഫ്രാനക്കൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നീ മാ യുദീനി വാബഖ ഫിയ അല്ലെങ്കിൽ വാബഖ അലിയ മാ യൻഫഉനി. ഉഫ്രാനക്ക, എന്നോട് ഞാൻ മാപ്പിനെ തേടുന്നു. അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നീ മാ യുദീനി, എന്നെ ബുദ്ധിമുട്ടിക്കുന്ന മ്ലേച്ഛമായ വസ്തുക്കളെയെല്ലാം എന്നിൽ നിന്ന് ഇല്ലായ്മ ചെയ്ത അല്ലാഹുവിനാണ് സകല സ്തുതികളും. വാബഖ ഫിയ മാ യൻഫഉനി, എനിക്ക് ഉപകരിക്കുന്നതിന് മാത്രം എന്നിൽ അവശേഷിപ്പിച്ചവനുമായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഇതേ ആശയം വരുന്ന മറ്റൊരു റിപ്പോർട്ടും കാണാം. ഗുഫ്രാനക്കൽ അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാബ ആഫാനി, അത് രണ്ടും ഒരേ ആശയമുള്ളതാണ്, ലഫ്ദ് മാത്രമേ വ്യത്യാസമുള്ളൂ. രണ്ട് ലഫ്ദ് ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ ശക്തമായ റിപ്പോർട്ട് രണ്ടാമത് പറഞ്ഞ ഗുഫ്രാനക്കൽ അൽഹംദുലില്ലാഹില്ലദി എന്ന ദിക്റാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖങ്ങളിലൊന്നാണ് മലമൂത്ര വിസർജനം നടത്തുക എന്നത്. ആ സുഖം നമ്മൾ അനുഭവിക്കാൻ പോകുമ്പോഴും, ആ സുഖം ലഭിച്ചാലും, ഒരു സന്തോഷം നമുക്ക് ലഭിക്കാൻ പോകുമ്പോഴും, അത് ലഭിച്ചാലും അവയെല്ലാം സമ്മാനിച്ച് അള്ളാഹുവിനെ സ്മരിക്കുക എന്നതാണ് ഈ ദിക്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം. അതോടുകൂടെ തന്നെ ഈ കക്കൂസ് പോലാത്ത മ്ലേച്ഛമായ വസ്തുക്കളുള്ള സ്ഥലങ്ങളിൽ, പിശാചിൻ്റെ വാസസ്ഥലങ്ങളാണ്, അവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പല ഹറാമുകളും ഈ പിശാച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് ആ പിശാചിനെ തൊട്ട് കാവല് തേടി ഒരു പ്രൊട്ടക്ഷൻ വാങ്ങിയിട്ട് അകത്തേക്ക് കടക്കണം എന്നതുകൂടെയാണ് ഈ ദിക്രിൻ്റെ ലക്ഷ്യം. നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കണം. കക്കൂസിൻ്റെ അകത്തേക്ക് കയറുമ്പോഴും ഇറങ്ങിയതിന് ശേഷവുമുള്ള ദിക്രുകളൊക്കെ നമ്മൾ പാലിച്ചാലും മാത്രം പോരാ, നമ്മുടെ മക്കളെ കൊണ്ട് നമ്മളത് പാലിപ്പിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മലമൂത്ര വിസർജനത്തിൻ്റെ മുമ്പ് ശുദ്ധീകരിക്കാനുള്ള കല്ലുകളെ നീറടിയാക്കി വെക്കണം. ആവശ്യപൂർത്തീകരണം നടത്തിയ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ വെള്ളം കൊണ്ട് നീ ശൗചം ചെയ്യാതിരിക്കലും അനിവാര്യമാണ്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് മലമൂത്ര വിസർജനവും ശുദ്ധീകരണവും നടക്കുന്നതെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് നടത്തുന്നതിന് തകരാറില്ല. അങ്ങനെയല്ല എങ്കിൽ നമ്മൾ മലമൂത്ര വിസർജനം നടത്തിയിടത്ത് വെച്ചുകൊണ്ട് ശൗചം ചെയ്യാതിരിക്കുക. കാരണം ആ നജസുകൾ ശരീരത്തിലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. ആ തെറിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്നൊക്കെ കാണുന്ന കക്കൂസുകളിൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട സൈനി ദഹ്റാൻ റഹ്മഹുള്ള മറാഖിൽ ഉബൂദിയയിൽ ഈ വാചകം വിശദീകരിച്ചു കൊണ്ടത് പറയുന്നുണ്ട്. പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സ്ഥലമാണെങ്കിൽ മലമൂത്ര വിസർജനം നടത്തിയിടത്ത് വെച്ചുകൊണ്ട് തന്നെ ശൗചം ചെയ്യാം. അതായത് നമ്മുടെ കക്കൂസ് പോലത്തെ സ്ഥലങ്ങളിൽ. കാരണം നജസ് ശരീരത്തിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ വെച്ചുകൊണ്ട് ശുദ്ധീകരിക്കരുത് എന്ന് പറഞ്ഞത്. വെള്ളം ഒഴിക്കുമ്പോൾ തെറിക്കാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ക്ലോസറ്റുകളിൽ വിസർജനം നടത്തിയതിനു ശേഷം ആ വിസർജ്യ വസ്തുക്കൾ ക്ലോസറ്റിലുണ്ടെങ്കിൽ ആദ്യം പതുക്കെ വെള്ളമൊഴിച്ച് അവകൾ താഴോട്ട് കളയണം. അങ്ങനെ കളയാതെ വെള്ളമൊഴിക്കുമ്പോൾ ഈ പറയപ്പെട്ടതുപോലെ ശരീരത്തിലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. അത് മൂത്രമാണെങ്കിലും അങ്ങനെ തന്നെ ആദ്യം ആ മൂത്രം നമ്മൾ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കഴുകി കളഞ്ഞതിന് ശേഷമാണ് ശൗചം ചെയ്യാൻ ആരംഭിക്കേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ ശരീരത്തിലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. മൂത്രമൊഴിച്ചാൽ ആ മൂത്രത്തിൽ നിന്നും ഇസ്തിബ്റാ ചെയ്യലും സുന്നത്താണ്. എങ്ങനെ? ഒന്നിരിക്കൽ ഒച്ച അനക്കുക, അല്ലെങ്കിൽ വന്നത്തിരി സലാസൻ മൂന്ന് പ്രാവശ്യം കൂറ്റനക്കിയോ ഇളകിയോ ഇസ്തിബ്റാ ചെയ്യൽ സുന്നത്താണ്. വബി ഇമ്രാറിൽ യദിൽ യുസ്റാ അലാ അസ്ഫലിൽ ഖലീബ് പുരുഷലിംഗത്തിന്റെ താഴ്ഭാഗത്തിലൂടെ കയ്യനെ മെല്ലെ ഒന്ന് ചലിപ്പിച്ച് മൂത്രഞരമ്പുകളിൽ മൂത്രക്കുയലുകളിൽ മൂത്രം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തു വരാൻ വേണ്ടി ഇസ്തിബ്റാ ചെയ്യലും സുന്നത്താണ്. അതും അനിവാര്യമാണ്. ഇസ്തിബ്റാ ചെയ്യൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കുറച്ച് പ്രായമൊക്കെയായാൽ മൂത്രമൊഴിച്ചു മൂത്രം മുറിഞ്ഞെന്ന് തോന്നുമ്പോഴേക്കും വെള്ളം കൊണ്ട് കഴുകി എഴുന്നേറ്റ് ഓടാൻ പാടില്ല. ആ മൂത്രക്കുയലിൽ നിന്ന് മൂത്രത്തിൻ്റെ തുള്ളികൾ ഒറ്റി വരാനും അത് പരലോകത്തിൻ്റെ വിജയത്തെ തന്നെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇസ്തിബ്റാ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്, ഒഴിവാക്കാൻ പാടില്ല. വൈങ്കുന്ത വിസ്സഹറാ നീ വിസർജനത്തിന് പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സ്ഥലത്തല്ല വിസർജിക്കുന്നതെങ്കിൽ വിജനമായ പ്രദേശങ്ങളിലാണെങ്കിൽ ഉയോനിന്നാതിരീന ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി നീ അകന്നിരിക്കാം. വസ്തത്തിർബിശയിൻ ഇൻ വജത്തുഹു ഒരു മറയായി നിന്റെ മുമ്പിൽ വെക്കാൻ വല്ലതും ലഭ്യമാണെങ്കിൽ നിന്റെ മുമ്പിൽ നീ ഒരു മറ വെക്കുകയും വേണം. വലാത്തുലൂസ് നീ എവിടെയാണ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഒരിക്കലും ഔറത്ത് വെളിവാക്കുകയും ചെയ്യരുത്. മൂത്രപ്പുരകളിലൊക്കെ പരസ്യമായി മൂത്രമൊഴിക്കുമ്പോൾ പല ആളുകളും ചെയ്യുന്ന വലിയൊരു തെറ്റാണത്. മൂത്രമൊഴിക്കുന്ന സ്ഥലത്തേക്ക് ഇരിക്കുന്നതിന്റെ മുമ്പ് തന്നെ വസ്ത്രം ഒന്നാകെ പൊക്കി എല്ലാവർക്കും ഔറത്ത് കാണാവുന്ന വിധം ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആരും കാണാതെ ഒറ്റക്കാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്ത് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഇമാം ഗസാലി റഹ്മഹുള്ള വിദായയിൽ വിശദീകരിച്ചതുപോലെയാണ് റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ട് ഇരിക്കുന്നതിനനുസരിച്ചേ വസ്ത്രം പൊക്കാറുള്ളൂ. അങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ. വലാ തസ്തഖ്ബിലി ശംസ വലിൽ ഖമറ സൂര്യനോടും ചന്ദ്രനോടും നീ അഭിമുഖീകരിക്കാൻ പാടില്ല. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ, അതുപോലെ തന്നെ ചന്ദ്രൻ ഉദിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ അസ്തമിക്കുമ്പോൾ അവകൾക്കു നേരെ ഔറത്തിന്റെ ഭാഗങ്ങൾ കാണുന്ന വിധം മലമൂത്ര വിസർജനം നടത്തരുത് എന്നർത്ഥം. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സ്ഥലത്താകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. വലാ തസ്തഖ്ബിലിൽ ഖിബ്ലത വലാ തസ്തദ്ബിറഹ നീ ഖിബ്ലക്ക് മുന്നിടുകയോ പിന്നിടുകയോ ചെയ്യരുത്. അഥവാ നീ വിസർജിക്കുന്ന സമയത്ത് നിന്റെ പിന്തുവാരം ഖിബ്ലക്ക് നേരെ വരുന്ന വിധം നീ ഒരിക്കലും വിസർജന സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല. മൂത്രമൊഴിക്കുമ്പോൾ നജസ് പുറപ്പെടുന്ന മുന്തുവാരം ഖിബ്ലക്ക് നേരെ വരുന്ന വിധവും ഇരിക്കാൻ പാടില്ല എന്നർത്ഥം. വലാ തജ്ലിസ് ഫീ മുതഹദ്ദിസിന്നാസ് ജനങ്ങൾ സംസാരിക്കുന്ന വഴിയിൽ ഒരിക്കലും നീ ഇരിക്കരുത്. ഹറാമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ സംസാരിച്ചിരിക്കുന്ന ഇടങ്ങളിൽ മൂത്രമൊഴിക്കരുത്. ആളുകൾ നമ്മെ ശപിച്ചുകൊണ്ടിരിക്കും, ആളുകൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കും, ആളുകൾക്ക് രോഗമുണ്ടാക്കും. അതുകൊണ്ട് ജനങ്ങൾ സംസാരിച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും നീ മൂത്രമൊഴിക്കാൻ വേണ്ടി ഇരിക്കരുത്. വലാ തബുൽ ഫിൽമ ഇറാഖിരി ഒഴുക്കില്ലാത്ത കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ
നീ മൂത്രമൊഴിക്കരുത്, രോഗപ്പകർച്ചക്ക് കാരണമാകും. വതഹ്ത ഷജറത്തിൽ മുസ്മിറത്തി, പഴങ്ങളുണ്ടാകുന്ന മരത്തിൻ്റെ ചുവട്ടിലും മലമൂത്ര വിസർജനം നടത്തരുത്. കാരണം അതിൻ്റെ പഴങ്ങൾ വീഴുമ്പോൾ ആ മലത്തിലോ മൂത്രത്തിലോ ആവുകയും അതെടുക്കാൻ പോകുന്ന ആളുകളെ ശരീരത്തിലും മറ്റും നജസ് പുരളുകയും അവർക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. വലാഫിൽ ജുഹരി, മാളങ്ങളിലും മലമൂത്ര വിസർജനം നടത്തരുത്. മാളങ്ങളിൽ ജീവിക്കുന്ന ജീവികളുടെ ജിന്നുകളടക്കം അതുപോലെ തന്നെ ഇഴജന്തുക്കളടക്കം മാളങ്ങളിൽ പല ജീവികളുടെയും വാസസ്ഥലങ്ങളാണ്. അവിടെ മലമൂത്ര വിസർജനം നടത്തുന്നത് ആ ജീവികളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കും. അതുകൊണ്ട് ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അവിടെ മൂത്രമൊഴിക്കരുത്. വഹദറിൽ അറള്ള സുൽബത്ത വ മഹബ്ബരീഹി, പരുപരുക്കനായ സ്ഥലത്തും കാറ്റടിച്ച് വീശുന്ന സ്ഥലങ്ങളിലും മലമൂത്ര വിസർജനം നടത്തരുത്. പരുക്കനായ സ്ഥലങ്ങളിൽ മൂത്രമൊഴിക്കുമ്പോൾ ആ മൂത്രം തെറിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നജസ് താഴോട്ട് വീഴുമ്പോൾ ആ നജസ് മുകളിലേക്ക് തെറിച്ചു വരാത്ത പ്രതലങ്ങളിലാണ് മലമൂത്ര വിസർജനം നടത്തേണ്ടത്. അതുപോലെ തന്നെ എതിർ ദിശയിൽ നിന്ന് കാറ്റടിച്ചു വരുന്ന സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ആ നജസിൻ്റെ അംശങ്ങൾ നമ്മിലേക്ക് തന്നെ വരാൻ സാധ്യതയുണ്ട്. അത്തരം സ്ഥലങ്ങളും സൂക്ഷിക്കേണ്ടതാണ്. ഇഹ്തിറാസ് മിനർ റശാഷ്, എന്തുകൊണ്ടാണ് ഈ പറയപ്പെട്ട പരുക്കുന്ന സ്ഥലങ്ങളിലും കാറ്റടിക്കുന്ന സ്ഥലത്തും മലമൂത്ര വിസർജനം പാടില്ല എന്ന് പറഞ്ഞത്? ശരീരത്തിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നഅമത്തിൽ വസ്വാസി മിൻഹു, മനുഷ്യൻ്റെ വസ്വാസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം അത് ഈ പറയപ്പെട്ട മൂത്രത്തിൻ്റെ കാരണം കൊണ്ടാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്മാർക്ക് കൂടുതലും വസ്വാസ് ഉണ്ടാകുന്നത് ഈ മൂത്രത്തിൻ്റെ കാരണം കൊണ്ടാണ്. ഹദീസിൻ്റെ മറ്റൊരു റിപ്പോർട്ടിൽ ഫഇന്നഅമത്ത അദാബുൽ ഖബ്രി മിൻഹു എന്ന് കാണാം, ഖബർ ശിക്ഷയിലെ ഭൂരിഭാഗവും മൂത്രത്തിൻ്റെ കാരണം കൊണ്ടാണ് എന്നും മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. അതുകൊണ്ട് മൂത്രം പൂർണ്ണമായി ശുദ്ധിയാവുക എന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മലവിസർജനം നടത്തിയാൽ നമ്മൾ നന്നായി സൂക്ഷിച്ച് കഴുകിയിട്ടാണ് പോരുക, കാരണം ദുർഗന്ധമുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ മലവിസർജനം നടത്തിയാൽ നമ്മൾ മൂത്രവിസർജനം നടത്തിയാൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ കാര്യമായി പരിഗണിക്കുന്ന ഒരു സ്വഭാവം പൊതുവെ കാണപ്പെടാറില്ല. അത് വലിയ തെറ്റാണ്, വലിയ അപകടമാണ് എന്നർത്ഥം. മത്തക്കേഫി ജുലൂസിക അലരിജിലിൽ യുസ്ര, നീരിക്കുന്ന സമയത്ത് ഇടതുകാലിൻ്റെ മേൽ ഭാരം കൊടുത്തുകൊണ്ടിരിക്കണം. മൂത്രം പെട്ടെന്ന് പുറത്തു വരാൻ, മലം പെട്ടെന്ന് പുറത്തു വരാനത് കാരണമാണ്. ഇടതുകാലിൻ്റെ മേൽ കൂടുതൽ ഭാരം കൊടുത്തുകൊണ്ടാണ് ഇരിക്കേണ്ടത്. വലാത്ത ബുൽ ഖായിമൻ ഇല്ല അൻ ളറൂറ, നിർബന്ധിത ഘട്ടത്തിലല്ലാതെ നിന്നുകൊണ്ട് മൂത്രമൊഴിക്കരുത്. ഇരുന്നു കൊണ്ട് മൂത്രമൊഴിക്കാൻ സാധ്യമല്ലാത്ത ഘട്ടത്തിലെ നിന്ന് മൂത്രമൊഴിക്കാൻ പാടുള്ളൂ. വജ്മഉ ഫിൽ ഇസ്തിൻജാഇ ബൈന ഇസ്തിഅമാലിൽ ഹജരി വൽ മാ, നീ ശുദ്ധീകരിക്കുന്ന സമയത്ത് വെള്ളവും കല്ലും രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കലാണ് ഏറ്റവും നല്ലത്. എന്നാൽ രണ്ടും കൂടെ സാധ്യമല്ല, ഏതെങ്കിലും ഒന്നുകൊണ്ടേ നീ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ ഫൽമാഉ അഫ്ളലു, വെള്ളമാണ് ഏറ്റവും നല്ലത്. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് അങ്ങനെയാണ്. എന്നാൽ കല്ലുപയോഗിക്കാൻ പറ്റുന്നിടത്ത് ആദ്യം കല്ലും പിന്നെ വെള്ളവും ഉപയോഗിക്കലാണ് ഏറ്റവും നല്ലത്. വൈദ തഖ്സർത്താൽ ഹജരി, ഇനി കല്ലിൻ്റെ മേൽ മാത്രം ചുരുക്കാൻ ഉദ്ദേശിക്കുകയാണ്, വെള്ളമില്ല കല്ലേ ഉള്ളൂ, എന്നാൽ ഫാലൈക അന്തസ്തമില സലാസഹജാരിൻ തോഹിറ മുനശ്ശിഫത്തിൽ ഐനി, നജസിനെ വലിച്ചെടുക്കുന്ന മൂന്ന് ശുദ്ധിയുള്ള കല്ലുകൾ ഉപയോഗിക്കൽ നീ നിർബന്ധമായി കാണണം. ഷാഫി മദ്ഹബ് അനുസരിച്ച് കല്ലുകൊണ്ട് ശൗചം ചെയ്യുമ്പോൾ മൂന്ന് പ്രാവശ്യം ശൗചം ചെയ്യൽ നിർബന്ധമാണ്. അത് വലിയ കല്ലുകളാണെങ്കിൽ ആ വലിയ കല്ലിൻ്റെ മൂന്ന് ഭാഗങ്ങളായാലും മതി. ചെറിയ കല്ലുകളാണോ, വ്യത്യസ്തമായ കല്ലുകൾ തന്നെയാവണം. അത് ശുദ്ധിയുള്ളതാവണം, ഉണങ്ങിയതാവണം, നജസിനെ വലിച്ചെടുക്കുന്നതാവണം. ശ്രദ്ധിക്കുക, കല്ല് മാത്രമല്ല നജസിനെ വലിച്ചെടുക്കുന്ന പേപ്പർ പോലോത്ത ഉണങ്ങിയ മരക്കഷ്ണം പോലോത്ത ശുദ്ധമായ വസ്തുക്കളാണെങ്കിലും ശൗചം ചെയ്യാൻ പറ്റും. അപ്പൊ കല്ല് കൊണ്ടാണ് എങ്കിൽ മൂന്ന് പ്രാവശ്യം നിർബന്ധമാണ്. തംസഹു ബിഹാ മഹല്ല നജ്വി, നനവുള്ള ഭാഗം ആ കല്ലുകൊണ്ട് നീ നന്നായി തുടക്കണം. എങ്ങനെ തുടക്കണം? ബിഹൈസു ലാ തന്തഖിലു നജാസതു അൻ മൗദിഇഹാ, നജസ് പുറപ്പെട്ട സ്ഥലം ഏതാണോ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നജസ് നീങ്ങാത്ത വിധം, ആകെ പെനയാത്ത വിധമാണ് നീ ആ കല്ലുകൊണ്ട് തുടക്കേണ്ടത്. വകദാലിക തംസഹുൽ ഖദീബ ഫീ സലാസത്തി മവാദിഅ മിൻ ഹജരിൻ, കല്ലിൻ്റെ മൂന്ന് ഭാഗം കൊണ്ട് നിന്റെ ലിംഗത്തെയും നീ മൂന്ന് പ്രാവശ്യം തടവണം. വിസർജനം നടത്തിയ പിന്തുവാരത്വം മാത്രമല്ല, മൂത്രവിസർജനം നടത്തിയ മുന്തുവാരമാണെങ്കിലും കല്ലുകൊണ്ട് മൂന്ന് പ്രാവശ്യം തടവണം. ഒരു കല്ലിൻ്റെ തന്നെ മൂന്ന് ഭാഗങ്ങളെ കൊണ്ട് തടവാൻ പറ്റിയാൽ ഒരു കല്ലിൻ്റെ തന്നെ മൂന്ന് ഭാഗങ്ങളെ കൊണ്ട് മൂന്ന് പ്രാവശ്യം തടവുക, അങ്ങനെ മതി. അല്ല, മലവിസർജനം നടത്തിയിട്ടാണെങ്കിൽ ഒരു കല്ലിൻ്റെ മൂന്ന് ഭാഗം പോരാ, മൂന്ന് കല്ല് തന്നെ വേണം. ഫൈലം യഹ്സുലിൽ ഇൻഖാബി സലാസ, മൂന്ന് പ്രാവശ്യം കല്ലുകൊണ്ട് ശൗചം ചെയ്തിട്ടും ശുദ്ധിയാകുന്നില്ലെങ്കിലോ, ഫത്തമ്മിം ഹംസത്തൻ, ഈ അഞ്ചിനെ പൂർത്തിയാക്കുക. മൂന്ന് വട്ടം തടവിയിട്ട് ശുദ്ധിയായില്ല, നാല് കൊണ്ട് ശുദ്ധിയായി, നാലുമ്മൽ നിർത്താതെ അഞ്ചാക്കുക. ഒറ്റയാക്കൽ സുന്നത്താണ്. ഇനി അഞ്ചു കൊണ്ട് ശുദ്ധിയായില്ല എങ്കിൽ ആറുമ്മൽ നിർത്തേണ്ട ഏഴാക്കുക. ഇലാ അൻ യുനഖാ, ശുദ്ധിയാകുന്നത് എത്രയാണോ അതുവരെ
നീ നീട്ടിക്കൊണ്ടുപോവുക. വില്ല ഈത്താരി ഒറ്റയാക്കലുകൊണ്ട് ഇരട്ടയിൽ ശുദ്ധിയായാലും ഇരട്ടയിൽ നിർത്താതെ ഒറ്റയിൽ ശുദ്ധിയാക്കുക. ഒറ്റ കൊണ്ട് ശുദ്ധിയായാൽ ഒറ്റമ്മല് നിർത്താം. ഫൽ ഈത്താറ് മുസ്തഹബ്ബൻ, അതുകൊണ്ട് തന്നെ ഒറ്റയാക്കൽ അത് സുന്നത്താണ്. വല്യങ്ക വാജിബൻ, നജസ് ശുദ്ധിയാവൽ നിർബന്ധവുമാണ്, നിർബന്ധത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നർത്ഥം. വലാ തസ്തഞ്ചി ഇല്ലാ ബിൽ യദിൽ യുസ്ര, ഇടതു കൈകൊണ്ടല്ലാതെ ശൗചം ചെയ്യരുത്, വലതു കൈകൊണ്ട് ഒരിക്കലും ശൗചം ചെയ്യാൻ പാടില്ല. വഖുൽ ഇൻദൽ ഫറാഖി മിനൽ ഇസ്തിൻജാ, ശുദ്ധീകരണത്തിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ആ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം നീ പറയുക, അല്ലാഹുമ്മ തഹ്ഹിറ ഖൽബി മിനൽ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിശി, അല്ലാഹുവേ എൻ്റെ കൽബിനെ കാപട്യത്തിൽ നിന്ന് ശുദ്ധീകരിക്കണേ, എൻ്റെ ഗുഹ്യഭാഗത്തെ വേണ്ടാത്തരങ്ങളിൽ നിന്നും നീ കാക്കണേ എന്ന് പറയുക. ഇത് വിസർജന സ്ഥലത്ത് നിന്ന് മാത്രമല്ല, ശൗചം ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഇറങ്ങിയതിന് ശേഷമാണ് പറയേണ്ടത്. ഇവിടെ ഞാൻ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മലമൂത്ര വിസർജനം നടത്തുന്ന സ്ഥലവും അതുപോലെ തന്നെ ശൗചം ചെയ്യുന്ന സ്ഥലവും രണ്ടും ഒന്നാണ്. അതുകൊണ്ട് രണ്ട് ദിക്റും അതിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ചൊല്ലേണ്ടത്. അകത്ത് വെച്ചുകൊണ്ട് ഒരു ദിക്റും ചൊല്ലാൻ പാടില്ല. വദുലുഖിയതക ബാദത മാമിൽ ഇസ്തിൻജായി, ശൗചം ചെയ്യൽ പൂർത്തിയായതിന് ശേഷം നിന്റെ കയ്യനെ നീ ഒന്ന് ഉരസുക, ബില്ലറലി മണ്ണിലൊന്ന് ഉരസുക, ഔ ബിഹാഇതനകിൽ ചുമരും ഇടന്ന് ഉരസുക, തുമ്മ ഗസ്ലിഹ, പിന്നെ അതിൽ വെള്ളം കൊണ്ട് കഴുകുക. കാരണം ശുദ്ധീകരിച്ചതിന് ശേഷം കയ്യുമ്പലെ നജസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശുദ്ധിയാക്കിയതിന് ശേഷം മണ്ണുണ്ടെങ്കിൽ മണ്ണ് കൊണ്ട് തുടച്ചതിന് ശേഷം വെള്ളം കൊണ്ട് കഴുകുക. സോപ്പിന് പകരമാണ് ഈ മണ്ണ് ഉപയോഗിക്കുന്നത്. ഇനി ദുർഗന്ധങ്ങൾ പോകാൻ വേണ്ടി സോപ്പ് ഉണ്ടെങ്കിൽ സോപ്പിട്ട് കഴുകിയിട്ട് വെള്ളം കൊണ്ട് വൃത്തിയാക്കിയാലും മതി. ഇത്രയും കാര്യങ്ങൾ വിസർജന സമയത്ത് നമ്മൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട അടവുകളാണ്. സാധാരണ നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് ഞാൻ ആ വിഷയം ഒന്ന് സൂചിപ്പിച്ചു ഓടിച്ചുപോയി എന്ന് മാത്രം. ഈ സുന്നത്തുകൾ പാലിക്കുകയും പാലിപ്പിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പരിശീലനം കൊടുക്കുകയും ചെയ്യണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നൊരിക്കലും നമ്മൾ വിസ്മരിച്ചു പോകാൻ പാടില്ല. വളരെ നിസാരമായതും അളവറ്റ പ്രതിഫലങ്ങളുമുള്ളതുമായ ഇത്തരം സുന്നത്തുകൾ കാഴ്ചയിൽ ചെറുതാണെങ്കിലും അത് ഗുണത്തിലും ഫലത്തിലും വളരെ വലുതാണ്. അവകൾ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടപ്പാടാണ്. നമ്മൾ യഥാർത്ഥ സുന്നിയാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തുകൾ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.